നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്. ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അത് ഓർത്തിരുന്ന് ജീവിക്കണ്ടേ? ഇല്ല അന്തരൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഇനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ടു കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഖദിവസം മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ സുനു മോൾ എന്നോട് പറയുമായിരുന്നു, അന്തരം സൈക്കിൾ കഴിച്ച് ചവിട്ട്. ഞാൻ മമ്മിയോട് പറഞ്ഞ് കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ട. ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളാണെന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു നോക്കിയത്. അങ്ങനെ പറയരുത് അന്തരൂസ് ചേട്ടാ, ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും. അന്തരൂസ് ചേട്ടാ, നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. പക്ഷെ നീ എന്തോരമായി അനുഭവിക്കുന്നു. സാരമില്ല, അനുഭവിച്ച് അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലോ അന്തരൂസ് ചേട്ടൻ, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പൊതി ചോറ് വാങ്ങിച്ചില്ല. കറുപ്പയ്യ വന്നിരിക്കാ? കമലോ, ശീഘ്ര കാപ്പി ഉണ്ടോ അമ്മ? കോഫി. കാവി ശിവനാ, വാ വാ. കമലോ, നാളെ തരുമാ? ഇവരുടെ ശിവൻ പെരുന്നാളിക്ക് അപ്പയോട് തെടിങ്ക വന്നിങ്ങ ഇല്ലേ? ഓ അതെ. കമലോ ரொம்ப തലമശാലി ബുദ്ധിശാലി. എനിക്ക് വ്യായാമം കത്തി കൊടുക്കുന്നതൊക്കെ ഉണ്ടാ. ബാബിനെ മേലെ പോല. ശിവനക്ക് ഏതാണ്ട് വേല കിടച്ചതാ? ആയിട്ടേ ഇരിക്കാങ്കമ്മ. എന്റെ പയ്യൻ വ്യായാമം കത്തി കൊടുത്ത മുതലാളി ഒരു വാരത്തിക്കുള്ള കുതിരക്കുട്ടി മാരിയായിരുന്നു. തര മുടിയുമാ? മുരുകാ, ഹ്മ്.
ശിവൻചേട്ടാ, ആരാത്? ഞാനാണ് ഇക്ബാല്. എന്താ? ശിവൻചേട്ടൻ ഇവിടെ ഇല്ലേ? അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല, വേറെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്കെന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഹെഡോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്നും പതിവ്രത ചമയാതടി. ശിവൻ ബാക്കി നാളേക്ക് വെച്ചേക്കടാ. ആ ശരി.